കട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ മാവോയിസ്റ്റ് സംഘാംഗം സുരേഷിനെ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്യും. അന്വേഷണം എ ടി എസ് ഏറ്റെടുക്കും. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള മാവോയിസ്റ്റിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് പരിക്കേറ്റ സുരേഷിനെ മാവോയിസ്റ്റ് സംഘം കാഞ്ഞിരക്കൊള്ളി ചിറ്റാരി കോളനിയിൽ ഉപേക്ഷിച്ച് കടന്നത്. മാവോയിസ്റ്റ് പശ്ചിമഘട്ട സ്പെഷ്യൽ സോൺ കമ്മിറ്റി അംഗമാണ് ചിക്കമംഗളൂർ സ്വദേശി സുരേഷ്. ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് കോളനിയിലെ ചപ്പലി കൃഷ്ണൻ എന്നയാളുടെ വീട്ടിൽ 2 വനിതകൾ ഉൾപ്പെട്ട 6 അംഗ സായുധ സംഘം എത്തിയത്. ഭക്ഷണ സാധനങ്ങൾ പണം നൽകി വാങ്ങുകയും സുരേഷിന് ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. കാട്ടാന ആക്രമണത്തിൽ 3 ദിവസം മുൻപാണ് പരിക്കേറ്റതെന്ന് അറിയിക്കുകയും ചെയ്തു. സുരേഷിനെ ഈ വീട്ടിൽ കിടത്തിയ ശേഷം ഒപ്പമുണ്ടായിരുന്ന മാവോയിസ്റ്റുകൾ കാട്ടിലേക്ക് മടങ്ങി. പിന്നാലെ പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ അടക്കമുള്ളവർ കോളനിയിലെത്തി. തുടർന്ന് ആംബുലൻസ് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. ഏറെ വൈകിയാണ് പോലീസും തണ്ടർബോൾട്ടും കോളനിയിലെത്തിയതെന്ന് വിമർശനമുണ്ട്. വർഷങ്ങളായി മാവോയിസ്റ്റ് പ്രവർത്തകനെന്ന് സുരേഷ് വെളിപ്പെടുത്തിയെന്ന് സാജു സേവ്യർ പറഞ്ഞു. വരാതിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിലുള്ള പരിമിതി കൊണ്ട് മാത്രമായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും ആളുകളുമുള്ള ഒരു സ്ഥലത്തേക്ക് പോലീസ് എത്താതിരിക്കേണ്ടതല്ല. അപ്പോൾ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സ്ഥലത്തെല്ലാം പോലീസ് നേരിട്ടെത്തിയാൽ അക്രമങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള തന്ത്രപരമായൊരു നീക്കമായിരിക്കാം പോലീസ് നടത്തിയിട്ടുണ്ടാവുക. ഞാൻ അക്കാര്യങ്ങൾ അവരോട് സംസാരിച്ചിട്ടില്ല. പോലീസ് സംഭവ സ്ഥലത്ത് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ലെന്ന് കൃഷ്ണൻ അറിയിച്ചു. 6 പേര് ഫസ്റ്റ് വന്നത് 3 പേരാണ്. 3 പേര് വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് സാധനം മേടിച്ചേരണമെന്ന് പറഞ്ഞത്. 6 മണിക്കാണ് വന്നത് അവിടെ ടൈമിന്. സാധനം മേടിച്ചേരണമെന്ന് പറഞ്ഞു. സാധനം മേടിച്ച് ഞാൻ കൊടുത്തു. അല്ലെ പിന്നെ നിങ്ങൾ നിങ്ങളെ കുടുംബത്തിനും വിടില്ല, നമ്മൾ നമുക്ക് സാധനം വേണം, കിട്ടണം, അതിന് സാധനം വേണം. അവർ 1000 രൂപ എടുത്ത് വന്നു. 920 രൂപേൻ്റെ സാധനം ഞാൻ മേടിച്ചിട്ട് കൊടുത്തു. ബാക്കി 50 രൂപയും പൈസ സാധനം കൊണ്ട് കൊടുത്തു ഞാൻ അത്രയും കാര്യങ്ങൾ. 6 പേരും വന്നത്, 6 പരിക്ക് പറ്റിയ ആളടക്കം 6 പേര് വന്നത് ഇവിടെ. കാല് പരിക്കായിട്ട് തന്നെ അത് തുടയെന്ന് വിടുന്നില്ല. അതിനകത്ത് തുട ആ കാലിന് തുടാൻ വരെ വിടുന്നില്ല. അവിടെ അകത്തെ വേന എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് അയാളെ പുറത്തും ചങ്കരും മൊത്തം വേന എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടുന്നു. ആന ചവിട്ടി, ആന കുത്തി എന്നൊക്കെ പറയുന്ന അയാൾ ആന കൊണ്ട് അസ്ഥി പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അസ്ഥി പൊട്ടി പോയതെന്ന് പറഞ്ഞു. അവർ വന്നിട്ട് 10 മിനിറ്റിനുള്ളിൽ തിരിച്ചുപോയി. അവർ 10-15 മിനിറ്റ് അവരെ കൊണ്ടുവന്നിട്ട് 10-15 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഫുൾ ആയുധം അവരെ കയ്യിൽ. ഇവരെ ഇയാൾക്ക് വരെ ആയുധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അയാളും പറയുന്നുണ്ട് അവരെ കയ്യിൽ അയാളുടെ ആയുധം മറ്റവർ കൊണ്ടുപോയി തിരിച്ച് എടുത്തിട്ട് കൊണ്ടുപോയി. മൊത്തം തോക്ക് ആയുധങ്ങളായിരുന്നു അവരുടെ കയ്യിൽ.